got some nice long hair, and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Just wanna get her all alone on a mattress. സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠം വളരെ പ്രാധാന്യമുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ചോദ്യഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് എത്തിക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, 2, 5, 8, 11 എക്സെട്ര. ഓക്കെ, ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുരൂപം അഥവാ ആൾജിബ്രൈക് ഫോം എഴുതാൻ പറയും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തു. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അതിൽ ഡി എങ്ങനെയാണ് എഴുതാൻ പഠിച്ചു, എൻ എങ്ങനെ എഴുതാൻ പഠിച്ചു, ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു. ഇനി അടുത്തതായിട്ട് ഒരു പക്ഷേ ഇതേ ചോദ്യം തിരിച്ച് ചോദിക്കാറുണ്ട്, 3n-4 അല്ലെങ്കിൽ 3n-1 ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം അഥവാ പൊതുരൂപം എന്താണ്? 3n-1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ചോദ്യം ഡി എത്ര എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം ഉണ്ടാവാം. പൊതു വ്യത്യാസം എത്ര? കൂട്ടുകാരെ, എന്നിൻ്റെ കൂടെ എഴുതുന്ന നമ്പറാണ് ഡി എന്ന് പറയുന്നത്. എന്നിൻ്റെ കൂടെയുള്ള നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഒരു മാർക്കായി. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പദം എഫ് എത്ര എന്നായിരിക്കും ചോദിക്കാം. എക്സ് 1 എത്ര? അപ്പോൾ അത് കാണാൻ വളരെ സിമ്പിളാണ്, എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. അപ്പോൾ 1 കൊടുത്താൽ എക്സ് 1 ഈക്വൽ ടു, അല്ലെങ്കിൽ 3-1 ചെയ്താലും കിട്ടും, 3×1-1 എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ 3 ഗുണിക്കണം 1 എന്നാൽ 3 ആണ്, 3-1 എന്നാൽ 2 ആണ്. ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 4n-3 എഫും ഡിയും കണ്ടെത്തി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തതായിട്ട് കൂട്ടുകാരെ, ഇതേ ചോദ്യം ബേസ് ചെയ്തുകൊണ്ട് ഇനിയും ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ചോദ്യമാണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ്. ഇപ്പോൾ എക്സ് എൻ ഈസിക്വൽ ടു, ഞാനിപ്പോൾ ഒരു എക്സാമ്പിള് 20. കൂട്ടുകാരെ, അടുത്തതായിട്ട് വളരെ പ്രാധാന്യം നൽകുന്ന ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഈ വർഷം 2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 20-ാമത്തെ പദം, അങ്ങനെ തന്നെ വേർഡായിട്ടായിരിക്കും ഉണ്ടാവുക, അതിനെ നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതണം. ആദ്യം ഒരു 20th term ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 77. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 20-ാമത്തെ പദം 77 ആണ്. ആൻഡ് 10th term ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 37. 10-ാമത്തെ പദം 37 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര, അതാ പൊതു വ്യത്യാസം എത്ര എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ, ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും ഒരു സമാന്തര ശ്രേണിയുടെ അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 പദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടേമുകൾ നമുക്ക് അറിയാമെങ്കിൽ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അറിയാമെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഡി കാണാൻ, പദവ്യത്യാസം അഥവാ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, TD/PD. അത് ഓർത്ത് വെക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ ഇതാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 77-37 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിവൈഡ് ബൈ അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, 20-10 ദാറ്റ് ഈസ് ഈക്വൽ ടു 77-37 കുറച്ചാൽ നമുക്കറിയാം 40 ആണ് ബൈ 20-10 കുറച്ചാൽ 10 ആണ്. അപ്പോൾ 40/10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര, 4 ആണ്. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 4 ആയിരിക്കും. അടുത്ത ചോദ്യം, ഈ സമാന്തര ശ്രേണിയുടെ 30-ാം പദം എത്ര അഥവാ 30th term എത്ര എന്നായിരിക്കും. നമുക്കറിയാം 20 നമുക്കറിയാം, 10 അറിയാം. അപ്പം നമുക്ക് 20-ാമത്തെ പദത്തിനോട് 20-നോട് എത്ര കൂട്ടിയാലാ 30 കിട്ടുക? 10 അല്ലേ. 10D കൂട്ടിയാൽ എന്ത് കിട്ടും? 30-ാമത്തെ പദം കിട്ടും. 20-നോട് 10D. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാം, 10-ാമത്തെ പദം അറിയാം, 10-ാമത്തെ പദത്തിനോട് 20D കൂട്ടിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പഠിക്കാം. നമുക്ക് 20-ാമത്തെ പദം അറിയാം അഥവാ 20th term അറിയാം, 77 ആണ്. 77-നോട് 10D കൂട്ടുക, 10×4. 10×4 പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 77+40 സമത്ര കിട്ടും, 114. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 30-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 114 ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് 15-ാമത്തെ പദമായിരിക്കും, 15th term. അപ്പോൾ അത് കാണാൻ വളരെ സിമ്പിളാണ്, 20-ാമത്തെ പദത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 5 പദങ്ങൾ കുറച്ചാൽ മതി, 5 terms എന്താക്കിയാൽ മതി, കുറച്ചാൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ 1-ാം പദം എത്ര എന്നായിരിക്കും, 1st term. അത് കാണാൻ സിമ്പിളാണ്, നമുക്കറിയാം 10-ാം പദം അറിയാം. ആ 10-ാം പദത്തിൽ നിന്നും
ഒൻപത് ഡി കുറച്ചാൽ എന്ത് കിട്ടും? പത്ത് ഒൻപത് കുറച്ചാൽ ഒന്ന് കിട്ടൂലേ. അപ്പൊ പത്താമത്തെ നിന്ന് ഒൻപത് ഡി കുറച്ചാൽ മതി. പത്താമത്തെ എത്രയാണ്? മുപ്പത്തിയേഴാണ്. മുപ്പത്തിയേഴ് മൈനസ് ഒൻപത് ഇൻറ്റു നാല്. അപ്പൊ മുപ്പത്തിയേഴിന് എന്ത് കുറച്ചാൽ മതി? മുപ്പത്തി ആറ് കുറയ്ക്കാം. മുപ്പത്തിയേഴ് മുപ്പത്താറ് കുറച്ചാൽ എത്രയാണ്? ഒന്നാണ്. അപ്പൊ ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ വളരെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ എന്തൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ മോഡൽ ചോദ്യം ഉറപ്പാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് ഡിഗ്രി ചെയ്യാനുണ്ട്, അതേപോലെ ടാൻജൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം കൂടുതൽ ചോദ്യങ്ങൾക്കും വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.